സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ധ്യാനവിഷയം വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച് നമുക്ക് ഓർക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷവും സുഖവും ആനന്ദവും നമുക്കനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കാരണം? നന്മയെ നെഞ്ചിലേറ്റുന്നവർക്ക്, സ്നേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്, ശുശ്രൂഷയെ, ത്യാഗപ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സുഖം ലഭിക്കും, ആനന്ദം ലഭിക്കും. യേശുവിൻ്റെ സ്നേഹത്താൽ പ്രചോദനം ലഭിച്ചുകൊണ്ട്, യേശുവിൻ്റെ മാതൃകയാൽ പ്രചോദനം ലഭിച്ചുകൊണ്ട്, യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും യേശുവിനോടൊപ്പം ആയിരിക്കും ചെയ്തുകൊണ്ട്, പ്രാർത്ഥനയിൽ വളർന്ന്, ത്യാഗത്തിൽ ജീവിച്ച്, ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട്, നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശുവിനെ അടുത്ത് അറിഞ്ഞ് അനുകരിച്ച്, പാവങ്ങളിൽ രോഗികളിൽ യേശുവിൻ്റെ മുഖം ദർശിച്ച് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വിശുദ്ധയായ ധീര വനിതയാണ് വിശുദ്ധ മദർ തെരേസ. അലിവിൻ്റെ മാലാഖ, കനിവിൻ്റെ മാലാഖ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ധീര വനിതയാണ്. കാരണം, തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് അതിജീവിച്ച് രോഗികളുടെയും പാവങ്ങളുടെയും തെരുവിലേക്ക് 5 രൂപയും ഒരു ബക്കറ്റും കൊണ്ടുവന്ന് ഒടുവിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവളായിത്തീർന്ന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറി, ഓർമ്മയായി മാറി വിശുദ്ധ മദർ തെരേസ. വിശുദ്ധിയുടെ നേർപാതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയത്തിലെ നന്മകൾ കൈമോശം വരാതെ ജീവിക്കുക എന്നുള്ളതാണ്. നന്മ നിറഞ്ഞൊരു ജീവിതം കൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് പ്രചോദനം കൊടുക്കുകയും ദൈവത്തെ കാണിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വാത്സല്യവും അലിവേറുന്ന നന്മ പ്രവൃത്തികളും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത എളിമയുടെ അലിവിൻ്റെ മാലാഖ. ഹൃദയത്തിൽ മുഴുവൻ സ്നേഹം നിറയുമ്പോൾ, ഹൃദയത്തിൽ മുഴുവൻ ദൈവാനുഭവം നിറയുമ്പോൾ, ആത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞുകൊണ്ട് അത് പ്രശോഭിതമാകുമ്പോൾ, ഇത് വലിയ ഒരു അരുവിയായി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ് മദർ തെരേസ. കൽക്കത്തയുടെ തെരുവുകളിൽ ഒഴുകിക്കൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരുണ്ട്, അതാണ് വിശുദ്ധ മദർ തെരേസ. പാപികളും രോഗികളും അവശരും ഒറ്റപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമൊക്കെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഒടുവിൽ കണ്ടെത്തിയ ഒരു മുഖമുണ്ട്. ആ മുഖത്തിൻ്റെ ഛായയാണ്, ആ മുഖത്തിൻ്റെ പേരാണ് വിശുദ്ധ മദർ തെരേസ. ലോകം മുഴുവൻ അറിയപ്പെടുകയും ലോകം മുഴുവൻ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ആ നന്മ നിറഞ്ഞ ജീവിതത്തെ ഏറ്റുപറയുകയും ചെയ്തു. നമ്മുടെ ഈ ഭാരതമണ്ണ് എത്രയോ അനുഗ്രഹീതമാണ്. വിശുദ്ധ മദർ തെരേസയുടെ പാദസ്പർശനം ഏറ്റുകൊണ്ട് ആ മഹത്തായ പാത നമുക്ക് കാണുവാനും ഉദാത്ത മാതൃക അനുഭവിക്കാനും സാധിച്ച ഭാരതമണ്ണ് എത്രയോ പുണ്യപ്പെട്ടതാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ മായാത്ത ഓർമ്മകൾ കുറിച്ചുകൊണ്ട്, മായാത്ത മാതൃക കാണിച്ചു തന്നുകൊണ്ട് ഇന്നും മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ മായാത്ത സ്മരണകൾ ഉണർത്തി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. 10,000ങ്ങളും 10,000ങ്ങളും ആ നാമം വാഴ്ത്തിപ്പാടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ കാരുണ്യത്തിൻ്റെ മാലാഖയായിരുന്നു, അലിവുള്ള മാലാഖയായിരുന്നു. അവരുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ദൈവത്തിൻ്റെ പേര് വിശുദ്ധ മദർ തെരേസ എന്നായിരുന്നു. എന്തായിരുന്നു മദർ തെരേസയ്ക്ക് ഇത്രമാത്രം നന്മ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശക്തി ലഭിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹം എനിക്ക് പ്രചോദനം നൽകുന്നു,
യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നാം ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മദർ തെരേസ പാവപ്പെട്ടവരിൽ, രോഗികളിൽ കണ്ടെത്തിയത് യേശുവിൻ്റെ മുഖമായിരുന്നു. യേശുവിൻ്റെ ക്ഷീണിച്ച മുഖം, യേശുവിൻ്റെ രക്തമൊലിക്കുന്ന മുഖം, യേശുവിൻ്റെ വിശപ്പിൻ്റെ മുഖം, അനാഥത്തിൻ്റെ മുഖം, അനാഥരുടെ മെലിവിലാസമായി മാറുകയായിരുന്നു വിശുദ്ധ മദർ തെരേസ. മുറിവുകളിൽ സ്നേഹത്തിൻ്റെ തൈലം പുരട്ടുമ്പോൾ രോഗികൾ ചോദിച്ചു, അമ്മേ, അമ്മ ദൈവമാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, തെരുവിൽ കിടക്കുന്ന രോഗികളുടെ അടുത്തേക്ക്, ഒറ്റപ്പെട്ടവരുടെ ദീനരോധങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ അന്വേഷിച്ച ദൈവത്തിൻ്റെ മുഖം അവർ വിശുദ്ധ മദർ തെരേസയിൽ, അവരുടെ സംഘങ്ങളിൽ, അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹോദരിമാരിൽ ആ ദൈവത്തിൻ്റെ മുഖം തിളങ്ങിക്കണ്ടു. ആരെല്ലാം കൈവിട്ടാലും ദൈവം ഞങ്ങളെ കൈവിടുകയില്ല എന്ന് മനസ്സിലാക്കിയത് മദർ തെരേസയുടെ കണ്ണുകളിലൂടെയാണ്, മദർ തെരേസയുടെ ത്യാഗ ശുശ്രൂഷകളിലൂടെയാണ്. അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ താഴ്ന്ന ജീവിതാവസ്ഥകൾ, ഒറ്റപ്പെട്ട അവസ്ഥകൾ, രോഗാവസ്ഥകൾ, കരച്ചിലിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച വിശുദ്ധ മദർ തെരേസ ശുശ്രൂഷ ചെയ്തു. വെറുതെ ചെയ്തൊരു ശുശ്രൂഷയല്ല, ആരെയും കാണിക്കാൻ വേണ്ടിയോ പേരെടുക്കാനോ വേണ്ടിയല്ല ശുശ്രൂഷകൾ ചെയ്തത്, യേശുവിനെ പ്രതി ചെയ്ത ശുശ്രൂഷകൾ. ദൈവം അത് അംഗീകരിച്ചു, ഉയർത്തി കാണിച്ചു, വിശുദ്ധ മദർ തെരേസയായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമ്മാനമായി തന്നു, ആഗോള സഭയ്ക്ക് സമ്മാനമായി തന്നു, ഈ ലോകത്തിന് തന്നെ സമ്മാനമായി ഉയർത്തി കാണിച്ച് പറഞ്ഞു, ഇതാ എനിക്ക് വേണ്ടി സഹിച്ച ഒരമ്മ, ഇതാ എനിക്ക് വേണ്ടി മാതൃക കാണിച്ചൊരമ്മ, ഇതാ എനിക്ക് വേണ്ടി വചനം ജീവിതത്തിൽ പകർത്തി കാണിച്ച, ജീവിച്ച് കാണിച്ച ത്യാഗ ശുശ്രൂഷയുടെ ഒരമ്മ. ഈ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. കാരണം ജീവിതത്തിൻ്റെ മാതൃകകൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. വചനം ജീവിച്ച് എല്ലാ ദിവസവും നിർബന്ധമായും ഒരു മണിക്കൂർ നേരം തിരുസക്രാരിയിലിരുന്ന് കർത്താവ് പറയുന്നത് കേൾക്കുകയും കർത്താവിനോട് പ്രാർത്ഥനകൾ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് വചന ജീവിതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ശക്തി സംഭരിച്ചുകൊണ്ട് യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച വിശുദ്ധ മദർ തെരേസ പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. യേശുവിൻ്റെ വാക്കുകൾ മദർ തെരേസ ജീവിതത്തിൽ പാലിച്ചു. യേശുവിൻ്റെ മുഖം പാവങ്ങളിൽ ദർശിച്ചു, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. എളിമയോടെ, ത്യാഗത്തോടെ, സഹനത്തോടെ അവർക്ക് വേണ്ടി ജീവിച്ച് സമർപ്പിച്ചു. യേശുവിൻ്റെ കുരിശൻ ചുവട്ടിൽ അവസാനത്തെ ശ്വാസവും യേശുവിന് വേണ്ടി, യേശുവിൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ഒറ്റപ്പെട്ടവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധ മദർ തെരേസ. ആ മദർ തെരേസയെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. കാരണം നമ്മുടെ മണ്ണിൽ ജീവിച്ച് നമുക്ക് വേണ്ടി മാതൃക കാണിച്ച വിശുദ്ധ മദർ തെരേസ, ആ മദറിൻ്റെ, ആ അമ്മയുടെ കണ്ണീര് വീണ മണ്ണ്, ആ അമ്മയുടെ പദസ്പർശമേറ്റ മണ്ണ്, ആ അമ്മയുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയ മണ്ണ്, അതാണ് ഭാരതമണ്ണ്. അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. ആ ശുശ്രൂഷകളുടെ മഹത്വം നാം ഏറ്റുവാങ്ങണം, അത് തുടരണം. യേശുവിൻ്റെ പ്രഘോഷണമാണത്, സുവിശേഷവൽക്കരണമാണത്. നീതിക്ക് വേണ്ടി കരയുന്നവർ, രോഗശാന്തിക്ക് വേണ്ടി കരയുന്നവർ, സത്യത്തിന് വേണ്ടി കരയുന്നവർ, അവകാശങ്ങൾക്ക് വേണ്ടി കരയുന്നവർ, സ്നേഹവും സമാധാനവും സന്തോഷവും ആനന്ദവും ലഭിക്കാൻ വേണ്ടി നമുക്കും ആ പ്രഘോഷണം ഏറ്റുവാങ്ങാം, ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കാം. ഉദാത്തമായ മാതൃക കാണിച്ച വിശുദ്ധ മദർ തെരേസയോട് പ്രാർത്ഥിക്കാം, അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ, കർത്താവിൽ നിന്ന് കൃപ വാങ്ങി ഞങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യണമേ. ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ, ഈ ദരിദ്രരുടെ മണ്ണിൽ, ദരിദ്രരേഖയ്ക്ക് താഴെക്കിടക്കുന്ന പാവങ്ങളുടെ മണ്ണിൽ വിശുദ്ധ ശുശ്രൂഷകൾ ചെയ്യുവാൻ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ വിശുദ്ധ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.